പുനലൂർ റൂട്ടിലെ വേണാട് ബസ്സുകൾ പരിശോധിക്കുന്നു. കെ എസ് ആർ ടി സിയെ ഞെരുക്കിയുള്ള വേണാട് സർവീസുകളിലാണ് പരിശോധന. മാതൃഭൂമി ന്യൂസ് വാർത്തയെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടി. അഭിലാൽ, നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരത്തിൽ വേണാട് സമയം തെറ്റി ഓടുന്നതിനെ കുറിച്ചിട്ട്. ഇപ്പോൾ അതിൽ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാവുകയാണല്ലേ? അതെ, പത്തനംതിട്ടയിൽ നിന്നും കോന്നി വഴി പത്തനാപുരം കടന്ന് പുനലൂരിലേക്ക് പോകുന്ന ഈ പാതയിലെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളാണ് മോട്ടോർ വാഹന വകുപ്പ് ജീവനക്കാർ പരിശോധിച്ചു വരുന്നത്. ഈ റൂട്ടിൽ രണ്ട് സ്വകാര്യ ബസ്സുകൾ ഒഴിച്ച് ബാക്കിയുള്ള സ്വകാര്യ ബസ്സുകൾ മുഴുവൻ ഒരു കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. കുമ്പഴയിൽ പ്രവർത്തിക്കുന്ന വേണാട് എന്ന സ്ഥാപനത്തിൻ്റെതാണ് ഈ സ്വകാര്യ ബസ്സുകളിൽ അധികവും. ഇവ കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെ യാത്ര ചെയ്യുന്നത് സമയ കൃത്യത പാലിക്കാതെയാണ്. കഴിഞ്ഞ ഒരു മണിക്കൂർ സമയത്തിനുള്ളിലാണ് വിവിധയിടങ്ങളിലായി പരിശോധനകൾ ആരംഭിച്ചത്. പത്തനംതിട്ട കോന്നി ആർ ടി ഓഫീസുകളുടെ പരിധിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് വിവിധയിടങ്ങളിൽ പരിശോധിക്കുന്നത്. നമ്മൾ ഇവിടെ എത്തിയ ശേഷം ഏറെക്കുറെ 5 ബസ്സുകളാണ് വേണാടിൻ്റേത് മാത്രമായി പരിശോധിച്ചത്. ഇതിൽ പെർമിറ്റ് നിയമപ്രകാരമുള്ളത് ഉണ്ട് എന്ന് പരിശോധനയിൽ വ്യക്തമായി. എന്നാൽ ഓരോ മേഖലയിലും കടന്നു ചെല്ലുന്നത് സംബന്ധിച്ചുള്ള പരിശോധനയുടെ സമയക്രമം സംബന്ധിച്ച പരിശോധനയുടെ അംഗീകരിച്ച റിപ്പോർട്ട് അല്ലെങ്കിൽ അംഗീകരിച്ച രേഖ ഏത് ബസ്സിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മോട്ടോർ വാഹന പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വിവരം. ഇത് എല്ലാ വാഹനങ്ങളിലും യാത്രാ സമയത്ത് ഉണ്ടാവേണ്ടതാണ്. അത്തരത്തിൽ ഉള്ള രേഖ ഇല്ലെങ്കിൽ അത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. എന്തായാലും ആദ്യ ദിവസത്തെ പരിശോധന എന്നുള്ള തരത്തിൽ തന്നെ ഇത് നാളെ ഹാജരാക്കാനുള്ള നിർദ്ദേശമാണ് ജീവനക്കാർക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഓരോ ബസ്സും ഈ സ്പോട്ടിൽ എത്തിയ സമയം ആർ ടി ഓഫീസ് അധികൃതർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ എത്തിക്കുന്ന രേഖകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ സമയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ 7500 രൂപ വരെ പിഴ ഈടാക്കാം എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് വിശദീകരിക്കുന്നത്. എന്തായാലും ഈ പരിശോധനയുടെ ആധാരം എന്നുള്ളത് മാതൃഭൂമി ന്യൂസ് വാർത്തയാണ്. ഇത്തരത്തിലുള്ള പരിശോധന കേവലം പ്രഹസനമാകാതെ തുടർന്നും ഒരു നിശ്ചിത ഇടവേളകൾ നടത്തിയെങ്കിൽ മാത്രമേ സമയകൃത്യത പാലിക്കുന്ന തരത്തിലേക്ക് വേണാടക്കം സ്വകാര്യ വാഹനങ്ങളെ എത്തിക്കാൻ കഴിയുകയുള്ളൂ. ഭാഗമായിട്ട് പരിശോധന നടത്തിയതിൽ 4 വാഹനങ്ങളിപ്പം പരിശോധിച്ചു. പരിശോധിച്ചാൽ അവരുടെ ഈ ടൈം ഷീറ്റ് അവർക്ക് കാണിക്കാനുണ്ടായിട്ടില്ല. അതായത് ഓഫീസിൽ ഹാജരാക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിന് ചെല്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ഓഫീസിൽ ഹാജരാക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ ടൈം ഷീറ്റ് ബാക്കി അനുബന്ധ ഡോക്യുമെന്റ്സും ഉണ്ടാകേണ്ടതാണ്. ഇപ്പം അത് ഈ പരിശോധിച്ച 4 വണ്ടിയിൽ അത് കണ്ടില്ല. അത് അടുത്ത ദിവസം തന്നെ ഓഫീസിൽ ഹാജരാക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ടൈം വയലേറ്റ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ അത് പെർമിറ്റ് വയലേഷൻ്റെ ഭാഗമായിട്ട് തന്നെ വരും. അതിൻ്റെതായ ഫൈനും അടപ്പിക്കും.